ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മട്ടൺ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രാഫ്റ്റൊന്നുമല്ല ചെയ്യുന്നത്, പകരം ഒരു സൂത്രം നിങ്ങളെ കാണിക്കാൻ പോവാണ്. കണ്ട എന്താന്ന് മനസ്സിലായോ? സൂര്യകാന്തി പാഠം. ആഹാ, എന്ത് രസമാണത് കാണാൻ. അപ്പം നമുക്ക് അകത്ത് കയറി കൂടുതൽ നല്ല അടുത്ത് കാണാം. അപ്പം ഇതിൽ അകത്ത് കയറണമെങ്കിൽ നമുക്ക് പാസ് എടുക്കണം. 10 രൂപയാണ്, കുട്ടികൾക്ക് പാസ്സൊന്നും വേണ്ട. അപ്പം അകത്ത് കയറി ഇത് ഏകദേശം ഒരു 2.5 ഏക്കറോളം വരും. ഒരു 6000-ലധികം സൂര്യകാന്തി തൈകൾ ഇവിടെ നട്ടിട്ടുണ്ട്. ഇത് കണ്ട എല്ലാ ചെടിയിലും പൂക്കളായിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, നല്ല രസമാണ്. എല്ലാവരും ഒന്ന് വന്ന് കാണാൻ നോക്കണം. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആലപ്പുഴ ചേർത്തല റൂട്ടിൽ കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് മാറി, അതായത് മുഹമ്മയ്ക്ക് പോകുന്ന റൂട്ട്. ആ റൂട്ട് പോകുമ്പോൾ വനസ്വർഗം എന്നൊരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് കുറച്ച് വടക്കോട്ട് പോകുമ്പോൾ കുമാരപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമം, അവിടെയാണ് ഈ തോട്ടം നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കണ്ട നല്ല തിരക്കൊണ്ട് കുറേ പ്രശസ്തരായ ആൾക്കാരൊക്കെ ഇവിടെ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ തോട്ടത്തിൻ്റെ ഓണറിൻ്റെ പേരാണ് സുജിത്ത്. ചേട്ടന് വേറെ പല പല കൃഷികളുണ്ട് കേട്ടോ. സ്ഥലം പാട്ടത്തിനെടുത്ത് ചേട്ടൻ കുറേ വെറൈറ്റി കൃഷികൾ ചെയ്യുന്നുണ്ട്. തണ്ണിമത്തൻ, ഇന്ന് തണ്ണിമത്തൻ്റെ വിളവെടുപ്പാണ്. അതുകാരണം ചേട്ടൻ ഇവിടെ ഇല്ല. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ നമുക്ക് ഒന്ന് നോക്കാം, ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാം. പിന്നെ തണ്ണിമത്തനുണ്ട്, ഉള്ളിയുണ്ട്, അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ സൂര്യകാന്തി നട്ടിരിക്കുന്നുണ്ട്, ഓരോ ലൈനായിട്ട് നട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ഇടയിൽ വെള്ളരി നട്ടിട്ടുണ്ട്. വെള്ളരി നമ്മുടെ വിഷുവിന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വെള്ളരി നട്ടിരിക്കണേ. ഇവിടെ കയറി കെട്ടിരിക്കണത് എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിലോട്ടൊന്നും ആൾ കയറരുത്. ആൾക്കാർ കയറിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കോളാവും. അതുകൊണ്ടാണ് ഇങ്ങനെ കയറി കെട്ടിരിക്കണത്. അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വേറെ സ്ഥലം നമുക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നട്ടിരിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷീറ്റിനുള്ളിൽ വള്ളം നിറച്ച് അതിനുള്ളിലാണ് ഹോൾസ് ഇട്ടിട്ടാണ് നമ്മുടെ സൂര്യകാന്തി നട്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്യുന്നത്, കാരണം വെള്ളം വളം ഒന്നും ഒഴിച്ചു പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ചേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചേട്ടനോട് ചോദിക്കാം. അപ്പം ഇതാണ് നമ്മുടെ സൂര്യകാന്തി തോട്ടത്തിൻ്റെ ഓണർ സുജിത്ത് ചേട്ടൻ. അപ്പം ചേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടൻ ഇതിലേക്ക് വരാനുള്ള പ്രധാന കാരണം വ്യത്യസ്തമായ കൃഷി രീതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളി ചെയ്തായിരുന്നു, ഇപ്പോൾ സൂര്യകാന്തി. അപ്പം കേരളത്തിലെ കൃഷി മേഖല ആകപ്പാടെ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അപ്പോൾ അതുവഴി നമ്മൾ മാർക്കറ്റിംഗ് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള 1-2 ഉദ്ദേശങ്ങളുണ്ട്. ഇനിയിപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഒരു അടച്ചു പൂട്ടിന് ശേഷം ആൾക്കാർക്ക് ഒരു മൈൻഡ് ഒന്ന് ഫ്രഷ് ആകാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ഒരു സൂര്യകാന്തി കൃഷി എന്ന് വേണ്ടി പറയേണ്ടി വരും. ചേട്ടനപ്പോൾ ഇതിലേക്ക് വരാൻ പ്രേരിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ, അതാ സ്വന്തം ഇഷ്ടത്തിന് വന്നതാണ്? എങ്ങനെ? പാലക്കാട് നമ്മുടെ ഒരു സുഹൃത്ത് ജോഷിയേട്ടൻ കുറച്ച് സീഡ് അയച്ചു തന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഭാഗി കുറച്ച് നട്ടു നോക്കി, പക്ഷേ അത് ആയി വരുന്നതല്ല ഇപ്പോഴും നിലവിൽ. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ പിന്നെ കുറച്ചൊരു നല്ല ഏറ്റവും കുറച്ച് ഇപ്പോൾ നാടൻ വെറൈറ്റി വിത്താണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് ഞാനിപ്പോൾ വേറെ സ്ഥലത്ത് ഞാനിപ്പോൾ നട്ടിട്ടുണ്ട് നിലവിൽ. അപ്പോൾ അത് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹൈബ്രിഡ്, ഏറ്റവും ക്വാളിറ്റി സീഡായ ഹൈബ്രിഡ് സീഡാണ് നമ്മളിപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നട്ടിട്ടിപ്പോൾ ഒരു 65-70 ദിവസമോളം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 80-90 ദിവസം കൊണ്ട് നന്നായിട്ട് വിളവെടുക്കാൻ പോയാവും. വിളവായി കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ സീഡ് എടുത്തിട്ട് ഓയിലാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എത്ര മാസമാണ് ഇതിന്റെ കാലം, എങ്ങനെയാ അതൊന്ന് പറയാമോ? ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ തൈയാണ് നട്ടത്. ഇപ്പൊ ഒരു 15-20 ദിവസം പ്രായമുള്ള തൈയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഇപ്പൊ കുരു കുത്തിയാണെങ്കിൽ നമ്മള് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു 60-65 ദിവസത്തിൽ നന്നായിട്ട് ഫ്ലവറിങ് തുടങ്ങും. ഫ്ലവർ തുടങ്ങി 2 ആഴ്ച വരെ നന്നായിട്ട് പൂ വയ്ക്കും. അപ്പൊ അത് കഴിഞ്ഞാണ് നമ്മൾ ഓയിലാക്കാനുള്ള ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നിലവിൽ ഇവിടെ. അപ്പൊ ആദ്യമായിട്ടാണ്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ മേല. അപ്പൊ ഈ ഓയിലാക്കാനുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ ഞാൻ പഠിച്ചോണ്ടിരിക്കണം. അപ്പൊ അത് പഠിച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് ഓയിലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടായിരുന്നു, ഷെയർ ചെയ്തായിരുന്നത്. അപ്പൊ തണ്ണിമത്തൻ സമ്മാനമായിട്ടൊക്കെ കൊടുത്തു. അപ്പൊ തണ്ണിമത്തന് ചേട്ടൻ കൃഷി ചെയ്യുന്ന? തണ്ണിമത്തൻ കൃഷി ഇപ്പൊ നേരത്തെ തൊട്ട് തന്നെ ഉണ്ട്. ഇപ്പൊ അത് നമുക്കിപ്പോ നന്നായിട്ട് ഒരു ഏറ്റവും നല്ല സെൽഫിക്ക് ഞാനൊരു കമന്റ് ഇട്ടവർക്ക് നന്നായിട്ട് ഒരു 100 കിലോ തണ്ണിമത്തന് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ അത് എല്ലാരും ഒന്ന് അത് കമന്റുകാരെ എല്ലാവരും അറിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒരുപാട് ഒരു കമന്റ് ഇട്ടിട്ടില്ല. അപ്പൊ കമന്റ് ഇടുന്നവർക്ക് ഇപ്പൊ ഈ ഒരു കൃഷി ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ വെച്ച് തന്നെ നമ്മൾ ആ തണ്ണിമത്തൻ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇന്നിപ്പോ വിളവെടുത്ത് കൊടുത്തിട്ട് വരികയാണ്. ഇപ്പം അടുത്ത വിളവെടുപ്പിന് ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമ്മുടെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും കൊടുത്ത ചേട്ടന് വളരെ നന്ദി. എല്ലാവരുടെയും ആശംസകൾ എന്നും ഉണ്ടായിരിക്കും. ഇപ്പൊ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കൃഷികൾ ഇനിയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.
നമ്മളിപ്പോൾ തോട്ടത്തിൽ വന്നാൽ നമ്മുടെ സൂര്യകാന്തിയുടെ പല സ്റ്റേജിലുള്ള പൂവിൻ്റെ പല സ്റ്റേജിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് കണ്ട കുഞ്ഞു മൊട്ട് മുതൽ വിരിയുന്നതിന് മുന്നേ വരെയുള്ള സ്റ്റേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം നമ്മുടെ ചേട്ടൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങിയത്. നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അടുത്തുള്ളവരൊക്കെ വന്ന് കാണണം. കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന സൂര്യകാന്തി തോട്ടാണ് നമ്മുടെ നാട്ടിലിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ വന്നുപോയ എല്ലാവരുടെയും ഡി പിയും സ്റ്റാറ്റസും ഒക്കെ ഇപ്പോൾ ഈ സൂര്യകാന്തി തോട്ടം നിറഞ്ഞു നിൽക്കുകയാണ്. അത് സുജിത്തിയേട്ടൻ്റെ വലിയൊരു സക്സസ് ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ചെയ്യാവുന്ന വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിൽ എത്തിച്ച് മാക്സിമം ആൾക്കാർ ഇവിടെ വന്ന് കണ്ട് നല്ല രീതിയിൽ ഇതിനെ സപ്പോർട്ട് കൊടുക്കണം. സുജിത്തിയേട്ടൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തിയിടാം. നിങ്ങൾ എല്ലാവരും അത് കയറിയൊന്ന് കാണുക. അതിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അതിമനോഹരമായ കാഴ്ച എല്ലാവരും ഒന്ന് വന്ന് കാണണം. കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോകും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.